എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗ്രില്ലറിൽ ചിക്കൻ അൽഫാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നോക്കാം. ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇത് 1 കിലോൻ്റെ ചിക്കനാണ്, 4 ആക്കി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കനെ നിങ്ങൾ കട്ട് ചെയ്ത് ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഓരോ ലൈൻ ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യമുള്ള സ്പൈസസ് നമുക്ക് വേണ്ട എന്തൊക്കെയാന്നാൽ, മല്ലിപ്പൊടി, മഞ്ഞൾ, കുരുമുളക് പൊടി, മുളക് പൊടി, കസൂരി മേത്തി പൊടിച്ചതാണ്. ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു സ്പൈസി ഗ്രിൽ ചിക്കൻ ചെയ്തിട്ടുണ്ട് ഞാൻ, പെപ്പർ ഗ്രിൽ ചിക്കൻ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കാണണം, അടിപൊളിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട. ഇതിന് പുറമെ നമുക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി വേണം, അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി മസാല റെഡി ആക്കാം. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ഈ എല്ലാ മസാലകളും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ച് തന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ നമ്മൾ ലാസ്റ്റ് മസാല റെഡി ആയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് നല്ലപോലെ നിങ്ങൾ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് മസാല എല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലപ്പോലെ നല്ലപോലെ തേച്ച് പിടിച്ചിട്ടുണ്ട് ശരിക്ക്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് എന്താ ഗ്രില്ലറിൽ ചെയ്യുമ്പോൾ ആ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല, ഒലീവ് ഓയിലും അതുകൊണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് നമുക്ക് ആ ഓയിലൊന്ന് അതിലേക്ക് ഒലീവ് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രില്ലറ് സെറ്റ് ചെയ്യാം. ഗ്രില്ലറ് എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ തന്നെ താഴെ നമുക്ക് ടിഷ്യൂവോ അല്ലെങ്കിൽ ഫോയിലൊന്നും വെച്ചിട്ട് ആ ചിക്കനിൽ വരുന്ന വെള്ളം അത് എന്താ പറയുക, ഗ്രില്ലറിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കന് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഗ്രില്ലറിൽ ചിക്കൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ചിക്കൻ മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ മസാല തേച്ച് വെച്ചതിന് ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഗ്രില്ലറിലോട്ട് വെക്കാൻ. അപ്പോൾ മസാല എല്ലാം ശരിക്കും പിടിക്കും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ലറിൽ വെച്ച് നമുക്കൊരു 35 മുതൽ 40 മിനിറ്റ് നല്ല ഹീറ്റിൽ 240 ഡിഗ്രിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റ് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. വളരെ അടിപൊളി നല്ല ടേസ്റ്റി ചിക്കൻ അൽഫാമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഗ്രില്ലർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് റെഡി ആക്കാം. ഇനി ഗ്രില്ലർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കും ചെയ്യാം. അതിനും ഇതേ മസാല എല്ലാം ഇതന്നെ മതി, കറക്റ്റ് മസാല തന്നെയാണെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.